ഓൺലൈൻ ആപ്പുകൾ വഴി പണം തട്ടുന്ന സംഘങ്ങൾ കേരളത്തിലും പിടിമുറുക്കുന്നു. പണം ലഭ്യമാക്കുമെന്ന് കാൾപ്പിച്ച് മൊബൈൽ ഫോണിലെ വിവരങ്ങൾ ചോർത്തിയാണ് സംഘം പണം തട്ടുന്നത്. സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന ഓൺലൈൻ വായ്പകളുടെ ആപ്പുകൾ വഴിയാണ് തട്ടിപ്പ്. ആധാർ, പാൻ കാർഡ്, ബാങ്ക് വിവരങ്ങൾ എന്നിവ മാത്രം നൽകിയാൽ ഉടനടി വായ്പ എന്നതാണ് തട്ടിപ്പുകാരുടെ പ്രധാന പരസ്യവാചകം. ഈ ആപ്പുകളിൽ കയറി വിവരങ്ങൾ നൽകി കഴിഞ്ഞാൽ വായ്പ അംഗീകരിച്ചുള്ള സന്ദേശവും തിരിച്ചടവിൻ്റെ വിവരങ്ങളും നൽകും. ഇതിനുശേഷമാണ് പ്രോസസ്സിംഗ് ഫീസായി നിശ്ചിത തുക ആവശ്യപ്പെടുക. ഇത് ഓൺലൈൻ വഴി അടച്ച് നൽകണം. ഉപഭോക്താവിനെ വിശ്വസിപ്പിക്കാൻ തട്ടിപ്പ് സംഘം വ്യാജമായി ഉണ്ടാക്കിയ ഐഡി കാർഡ് വിവരങ്ങൾ കൂടി അയച്ചു നൽകും. പണം നൽകിക്കഴിഞ്ഞാൽ പിന്നീട് വിവരമൊന്നും ലഭിക്കില്ല. പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ ഉപയോഗിച്ച് പോലും സംഘം തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഈ തട്ടിപ്പിന് ഇരയായവർ നിരവധിയാണ്. എന്നാൽ അപമാനം ഭയന്ന് ആരും പുറത്തു പറയാത്തതിനാൽ തട്ടിപ്പ് സംഘത്തിന് ഇത് കൂടുതൽ പ്രചോദനമായി മാറുകയാണ്. ആപ്പുകൾ വഴി വിവരങ്ങൾ നൽകുന്നതിലൂടെ ഭാവിയിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ കാരണമാകുമെന്നാണ് ഐ ടി വിദഗ്ധരുടെ വിലയിരുത്തൽ. തട്ടിപ്പ് വ്യാപകമായതോടെ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹൈടെക് സെല്ലിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് അന്വേഷണം. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണത്തിനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. ന്യൂസ് ഡെസ്ക്, സി ടി വി, പ്രാദേശിക വാർത്താ.